നമസ്കാരം. ഇസ്രായേൽ ഹമാസ് പോരാട്ടം എത്ര നാൾ നീണ്ടു നിൽക്കും? ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ നടപടി എത്ര നാൾ കൂടി തുടരും? വലിയ ഒരു ചോദ്യമാണ്, വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംശയമാണ്. ലോകമാകമാനമുള്ള ജനത പ്രാർത്ഥിക്കുന്നതും എത്രയും പെട്ടെന്ന് ഈ ഒരു പോരാട്ടം അല്ലെങ്കിൽ ഈ ഒരു തീവ്രവാദ സംഘടനയെ അടിച്ചമർത്താൻ ഇസ്രായേലിന് സാധിക്കണമെന്ന് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു, ഈ ഗാസയ്ക്കെതിരായുള്ള ഇസ്രായേലിന്റെ പോരാട്ടം 3 മാസം വരെ നീണ്ടു നിന്നേക്കാം എന്നാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഹമാസിനെ ഇല്ലാതാക്കിയ ശേഷം മാത്രമേ ഞങ്ങൾ നടപടികൾ അവസാനിപ്പിക്കൂ എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ വ്യോമസേനയുടെ നടപടികൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഏകദേശം 3 മാസം കൂടി ഈ സൈനിക നീക്കങ്ങളൊക്കെ നടന്നേക്കാം എന്നുള്ള ഒരു കണക്ക് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും പ്രതിരോധ സേനയ്ക്ക് യുദ്ധതന്ത്രങ്ങളിൽ ഒരു നിയന്ത്രണവും ഉണ്ടായിരിക്കില്ല. ഗാസയിൽ നമ്മുടെ അവസാനത്തെ തന്ത്രപരമായ പ്രവർത്തനമായിരിക്കണം ഇത്. ലളിതമായി പറഞ്ഞാൽ ഹമാസ് ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി പറയുന്നത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യോമസേനയുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും അടുത്ത ഘട്ടം കരവഴിയുള്ള ആക്രമണമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിനെതിരെ ക്രൂരമായ ആക്രമണം നടത്തിയ ഹമാസുമായി യാതൊരു വെടിനിർത്തൽ കരാറിനും തങ്ങൾ തയ്യാറല്ല എന്നുകൂടി ഇസ്രായേൽ അസംബന്ധം പറഞ്ഞിട്ടുണ്ട്. അതേസമയം കരയാക്രമണത്തിന് സൈനികർക്ക് സഹായം ഒരുക്കുന്നതിനായി ശനിയാഴ്ച മുതൽ വ്യോമ ആക്രമണം ശക്തമാക്കിയിട്ടുമുണ്ട്. എന്നാൽ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരെ രക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. അങ്ങനെ ഒരു 3 മാസം നിർണായകം തന്നെയാണ്. നമുക്കറിയാം, ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് ഹമാസിന്റെ മിന്നൽ മിസൈൽ വർഷമുണ്ടായത്. 20 മിനിറ്റിൽ ഏകദേശം 5000 മിസൈലുകളാണെന്ന് ഹമാസ് ഇസ്രായേലിന് മേളിലേക്ക് വർഷിച്ചത്. എന്തായാലും ഈ ഒരു വലിയ യുദ്ധത്തിന് തുടക്കമിട്ടത് ഹമാസ് തന്നെയാണ്. ആ തുടക്കമിട്ട ഹമാസിനെ നാമാവശേഷമാക്കും വരെ, തുടച്ചു നീക്കും വരെ തങ്ങൾ ഒരു കരാറിനും അല്ലെങ്കിൽ ഒരു സന്ധ്യയ്ക്കും തയ്യാറല്ല എന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ സേന ഇപ്പോൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.